സംസ്ഥാനത്ത് മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് സവിശേഷ വിദ്യാഭ്യാസവും പരിശീലനവും നൽകുന്ന സ്പെഷ്യൽ സ്കൂൾ മേഖലയോടുള്ള നിരന്തരമായ സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ച് രക്ഷിതാക്കളും ജീവനക്കാരും മാനേജ്മെൻറ്റും സെപ്റ്റംബർ 11 ബുധനാഴ്ച സെക്രട്ടേറിയറ്റിനു മുമ്പിൽ സൂചനാ ഉപവാസ സമരം നടത്തും. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് സമരം നടത്തുക. സംസ്ഥാനത്ത് മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് സവിശേഷ വിദ്യാഭ്യാസവും പരിശീലനവും നൽകുന്ന സ്പെഷ്യൽ സ്കൂൾ മേഖലയോടുള്ള നിരന്തരമായ സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് രക്ഷിതാക്കളും ജീവനക്കാരും മാനേജ്മെൻറ്റും സെപ്റ്റംബർ 11 സെക്രട്ടേറിയറ്റിന് മുൻപിൽ സൂചനാ ഉപവാസ സമരം നടത്താൻ ഒരുങ്ങുന്നത്. ഈ സ്ഥാപനങ്ങൾക്ക് 2023-24 സാമ്പത്തിക വർഷത്തെ പാക്കേജ് വിതരണം ചെയ്യുന്നതിനായി ഇറങ്ങിയ ഉത്തരവിലെ അപാകതകൾ നേരത്തെ തന്നെ ജീവനക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നെങ്കിലും ആവശ്യമായ തിരുത്തലുകൾ വരുത്താമെന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഉറപ്പു നൽകിയിരുന്നു. തുടർന്ന് നടന്ന കോൺക്ലേവിലും ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കുമെന്ന് പറഞ്ഞെങ്കിലും അതുമുണ്ടായിരുന്നില്ല. ഈ കാരണത്താൽ 2024-25 വർഷത്തെ പാക്കേജിനുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുമില്ല. ഈ പ്രക്രിയകൾ നീട്ടിക്കൊണ്ടുപോകുന്നവർക്ക് അവകാശ നിഷേധത്തിനെതിരെ പ്രതികരിക്കാൻ പോലും ശേഷിയില്ലാത്തവരുടെ ഈ മേഖലയോട് എന്താണ് ഇത്ര വൈരാഗ്യമെന്ന് മനസ്സിലാവുന്നില്ലെന്നും കഴിഞ്ഞ വർഷം പാക്കേജ് തുക വിതരണം ചെയ്തതിലെ അപാകതകളെ തുടർന്ന് പല സ്ഥാപനങ്ങളുടെയും പ്രവർത്തനം താളം തെറ്റി അടച്ചുപൂട്ടൽ ഭീഷണിയിലാണെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു. കുടുംബ പെൻഷനുകളുടെ പ്രതിമാസ വരുമാന പരിധി 5000 കുറച്ചതുകൊണ്ട് ഭൂരിപക്ഷം ഗുണഭോക്താക്കളും പദ്ധതിക്ക് പുറത്തായിപ്പോയെന്നും ആശ്വാസകരണവും നിരാമയെയും താളം തെറ്റിയിട്ട് നാളുകളായെന്നും ഇവർ ആരോപിച്ചു. ഈ സാഹചര്യത്തിൽ അടിയന്തരമായ ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ നിലനിൽപ്പിനു വേണ്ടി സെപ്റ്റംബർ 11 ബുധനാഴ്ച സെക്രട്ടേറിയറ്റിന് മുൻപിൽ സൂചനാ ഉപവാസ സമരം നടത്താനാണ് സംയുക്ത സമരസമിതിയുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്താ.